എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൈലമ്മയുടെയും അരയനത്തിൻ്റെയും കഥ ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? മൈലമ്മയും അരയനത്തിനെയും വരയ്ക്കാൻ പഠിച്ചോ? നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. മലയാള ഭാഷയിലെ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾക്ക് എന്താ പറയുന്നേ? സ്വരാക്ഷരങ്ങൾ അല്ലേ. നിങ്ങൾ KG ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നില്ലേ? നമുക്കതെല്ലാം ഒന്ന് ഓർമ്മിച്ചെടുക്കാം. നമുക്ക് ശ്രദ്ധിച്ചെന്ന് കേൾക്കണേ. ടീച്ചർ ബോർഡിൽ എഴുതുക. ആ ആ ഈ ഓർക്കുന്നുണ്ടല്ലേ? നമ്മളെല്ലാവരും KG പഠിച്ചതാ. നിങ്ങൾ നല്ല മക്കൾ, ആരും മറന്നില്ല, എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് വായിക്കാം. ആ ആ ഇ ഈ ഉ ഊ ഇറു എ എ ഐ ഓ ഓ ഔ അം അ. മലയാള ഭാഷയിലെ അടുത്ത അക്ഷരങ്ങൾ ഏതാ? ഓർക്കുന്നില്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ. ഏതൊക്കെയാ വ്യഞ്ജനാക്ഷരങ്ങൾ? ഒന്ന് ഓർത്തെടുത്തേ. ആരും മറന്നില്ല, എല്ലാവരും നല്ല കുട്ടികളാ. ഓർത്തെടുത്തോ എല്ലാവരും? ക ഇഖ ഗ ഇഖ ങ ച ഇച്ഛ ജ ഇച്ഛ ഞ ട ഇഠ ഡ ഇഠ ന ത ഇഥ ദ ഇഥ ന പ ഇഫ ബ ഇഫ മ യ ര ല വ ശ ശ സ ഹ ല ര റ. നമുക്ക് അതൊന്ന് ബോർഡിൽ എഴുതി പഠിക്കാം. മക്കളെ, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ് പഠിക്കാം കേട്ടോ. നോക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. വ്യഞ്ജനാക്ഷരങ്ങൾ ക ഖ ഗ ഇഖ ങ ച ഇച്ഛ ജ ഇച്ഛ ഞ ട ഇഠ ഡ ഇഠ ന ത ഇഥ ദ ഇഥ ന പ ഇഭ ബ ഇഭ മ യ ര ല വ ശ ശ സ ഹ ല ര റ. ഓർത്തെടുക്കുന്നുണ്ടല്ലേ? എല്ലാവരും ഓർത്തില്ലേ? ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് പഴയ റഫ് ബുക്ക് എടുത്ത് അതിലെ മലയാള ഭാഷയിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒരു 2 times എഴുതി പഠിക്കണം കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.